ക്രിസ്മസ് ന്യൂ ഇയർ സെയിൽസിന്റെ തകർപ്പൻ ഓഫറുകളുമായി അപ്പ സൺസ്. വമ്പിച്ച ഓഫറുകൾക്കൊപ്പം എക്സ്ചേഞ്ച് മേളയുമുള്ളതിനാൽ പുതുവർഷത്തിൽ പഴയത് മാറ്റി പുതിയത് വാങ്ങാൻ ഇതാ ഒരു സുവർണാവസരം. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾക്ക് പുറമെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് 1,00,000 രൂപയുടെ സമ്മാനങ്ങളും ലഭിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പോരാടുക എന്ന സന്ദേശവുമായി ലയൺസ് ഇന്റർനാഷണൽ നടത്തി വരുന്ന ജീവൻ സംഗീതയാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ പരിപാടി MLA KK രമ ഉദ്ഘാടനം ചെയ്തു. പ്രമേഹ രോഗം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ കൃത്യമായ വ്യായാമത്തിലൂടെയും ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും ഇത്തരം രോഗങ്ങളെ ചെറുക്കാമെന്ന സന്ദേശവുമായാണ് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E ജീവൻ സംഗീതയാത്ര നടത്തുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്ത യാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് രാവിലെ വടകരയിൽ എത്തിച്ചേർന്നത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ സ്വീകരണ പരിപാടി KK രമ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രേഡുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഉന്നതമായ നിലയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരുടെ ഇടയിലേക്കൊന്നും ഇറങ്ങി പ്രവർത്തിക്കാത്തൊരു സംഘടന എന്നുള്ള ഒരു ബോധം പൊതുവെയുണ്ട്. പക്ഷെ അത് മാറ്റിത്തീർത്തതാണ് ഈ വടകരയിലെ ലയൺസിന്റെ എന്റെ അനുഭവം. അത് വളരെ നന്നായിട്ട് പ്രത്യേകിച്ചും ലേഡീസ് വിങ് ഏറ്റവും ശക്തമായൊരു ലേഡീസ് വിങ് വടകര ലയൺസിനുണ്ട് എന്നുള്ളതാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഏത് പ്രവർത്തനങ്ങൾ പറയുമ്പോഴും അവര് സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കാനും ഏതിന്റെയും മുന്നിൽ നിൽക്കാനും നമ്മുടെ മിനി പിനായരൊക്കെ ഇത്രയും ഗംഭീരമായിട്ട് ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ സ്ത്രീകൾക്ക് മാതൃകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ എനർജിയും കരുത്തും ഏറ്റവും മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം നിങ്ങൾ നടത്തുന്ന ഈ യാത്ര ജീവൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ രാവിലെ ഞാൻ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ സമയത്ത് രാവിലെ 6 മണി മുതൽ 1 മണിക്കൂർ നേരം എക്സസൈസ് ഉൾപ്പെടെ വലിയ ചില ബോധവൽക്കരണവും മറ്റും നടത്തി ഈ നാട്ടിലെ ഒരുപാട് ജനവിഭാഗങ്ങൾ ഇതിനകത്ത് പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ രോഗാതുരമായൊരു നാട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനുദിനം നമ്മുടെ ഇടയിലുള്ള ആളുകളുടെ രോഗങ്ങൾ നമുക്ക് ഇതുവരെ ഒരുപക്ഷെ കാണാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള പല അസുഖങ്ങളും ഇപ്പൊ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ഒന്നും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത പല അസുഖങ്ങളുമാണ് ഇന്ന് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ്, നിപ്പ ഉൾപ്പെടെയുള്ള സിക്ക ഉൾപ്പെടെയുള്ള പലതരം വൈറസുകൾ ബാധിക്കുകയാണ്. ക്യാൻസർ രോഗികൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുകയാണ്. വടകരയെ എടുത്തു കഴിഞ്ഞാൽ വടകരയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുടെ ഒരു നാടാണ് എന്നൊക്കെ പറയുന്നു. അത് നമ്മുടെയൊക്കെ ജീവിത ചര്യകളാണ് ഏറ്റവും പ്രധാനം. ജീവിത ശൈലികൾ നമ്മൾ അനുവർത്തിക്കുന്ന ഈ ജീവിത ശൈലികൾ ഓരോരുത്തരെയും രോഗികളാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. വ്യായാമമില്ലാതെ ലയൺസ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ വേണുഗോപാൽ MGF അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തർജനി ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലയൺ വിജിത ബാലരാജ് സ്വാഗതവും ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ മിനി PS നായർ നന്ദിയും പറഞ്ഞു. ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ പ്രകാശൻ കാണി, സോൺ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലയൺ സജ്മോഹൻ MJF, ലയൺ സുഹാന സനദ്, ലയൺ സുരേഷ്, ലയൺ അഡ്വക്കേറ്റ് സജീർ എന്നിവർ സംസാരിച്ചു. രവീന്ദ്രൻ പാടി, നാരായണൻ മയ്യിൽ, രമ്യ പ്രകാശൻ എന്നിവർ രചിച്ച ഗാനങ്ങൾക്ക് സംഗീതം നൽകി അവതരിപ്പിക്കുന്നത് വെള്ളിക്കോട് വിഷ്ണുഭട്ടും സംഘവുമാണ്. January 26 കാസർകോട് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്ത യാത്ര വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി 28 കോഴിക്കോട് ബീച്ചിൽ സമാപിക്കും.